ഉഷ്മ അനിൽ. ഐ ബി സി ലൈവ് 2020 ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഈ ബുള്ളറ്റിന്റെ അവസാന സെഗ്മെന്റിൽ റംസാൻ ക്വിസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇടതുമുന്നണി നിയമസഭയിൽ നേടിയ വിജയത്തിന് ചരിത്ര പ്രാധാന്യമുണ്ടെന്നും തുടർഭരണം വേണമെന്ന് ജനങ്ങളാണ് തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ ചരിത്രം തിരുത്തിയ വിധിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കും, കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം, തൊഴിൽ സാധ്യതയും വർദ്ധിപ്പിക്കും. നാടിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വികസന പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. ഇത് സ്തംഭിക്കുന്നത് നാടിന് വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അത് ഒരു തരത്തിലും നാട് ആഗ്രഹിക്കുന്നതല്ല. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്നാണ് ജനങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചരിത്ര വിജയം നേടിയ ഇടതുപക്ഷത്തിന് അഭിനന്ദനവുമായി കാന്തപുരം അബുബക്കർ മുസ്ലിയാർ. പലതരം പ്രതിസന്ധികളിലൂടെ മലയാളികൾ കടന്നുപോയ 5 വർഷക്കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ലഭ്യമാക്കാനും പ്രതിസന്ധികളെ നേരിടുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത സർക്കാരിനുള്ള അംഗീകാരമാണ് ഈ വിജയമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കാന്തപുരം അഭിനന്ദനങ്ങൾ അറിയിച്ചത്. കേരളത്തിൽ ഇത്തവണ 35 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് താമര വിരിയിക്കാൻ കഴിഞ്ഞതുമില്ല. കയ്യിലുണ്ടായിരുന്ന ഒന്ന് കൊഴിഞ്ഞും പോയി. ഏത് വിധേനയും നില മെച്ചപ്പെടുത്താൻ പല വഴികളും നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ ഉൾപ്പെടെ ഇറക്കി കളം നിറഞ്ഞടിയിട്ടും ബി ജെ പിക്ക് ഗുണമുണ്ടായില്ല. സ്വർണ്ണക്കടത്ത് വിഷയത്തിലുൾപ്പെടെ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർത്തി സർക്കാരിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിൽ ഫലം കാണുമെന്ന കണക്കുകൂട്ടലും പാളി. മെട്രോമാൻ ഇ ശ്രീധരനെ തെരഞ്ഞെടുപ്പിന് മുമ്പേ മുഖ്യമന്ത്രിയാക്കിയിട്ടും ഹെലികോപ്റ്റർ അടക്കം ഇറക്കി പ്രചാരണം വേഗത്തിലാക്കിയിട്ടും ഗുണമുണ്ടായില്ല. 2016 വിജയിച്ച നേമത്തിനു പുറമെ നിരവധി സീറ്റുകളിൽ ഇത്തവണ വിജയിക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ നേമത്ത് പോലും വിജയിക്കാനാകാതെ ബി ജെ പി ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞതിന് പിന്നാലെ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കം നടന്നു. എൻ ഡി എ വിജയിക്കാതിരിക്കാൻ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക സീറ്റ് നഷ്ടമായെങ്കിലും ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിപക്ഷമായി, ജനങ്ങളുടെ പ്രതിപക്ഷമായി തുടർന്നും മുന്നോട്ടു പോവാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ച സുരേന്ദ്രൻ രണ്ടിടത്തും പരാജയപ്പെട്ടിരുന്നു. എൻ ഡി എക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞതുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ പരാജയത്തിൽ നിരാശയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും പുതുപ്പള്ളിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയുമായ ഉമ്മൻചാണ്ടി. പരാജയത്തിന്റെ കാരണങ്ങൾ പാർട്ടി വിലയിരുത്തും, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും, സഹപ്രവർത്തകരുമായി ആലോചിച്ച് പോരാട്ടത്തോടെ മുന്നോട്ടു പോകുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതുപ്പള്ളിയിൽ തന്റെ ഭൂരിപക്ഷം കുറഞ്ഞതും പരിശോധിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ പരാജയം പ്രതീക്ഷിച്ചില്ല, ജനവിധി അംഗീകരിക്കുന്നു. കേരളത്തിലെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഴിമതിയും കൊള്ളയും ഞങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു, അത് ഇല്ലാതായി എന്നൊന്നും ഈ വിജയം കൊണ്ട് ആരും കരുതേണ്ട എന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് ഇനിയില്ലെന്ന് വടക്കാഞ്ചേരി യു ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ അക്കര. നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ മത്സരിക്കാനില്ല, സ്വന്തം പഞ്ചായത്തിൽ പോലും പിന്തുണ ലഭിച്ചില്ല എന്നും അനിൽ അക്കര പറഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി 13,580 വോട്ടുകൾക്കാണ് അനിൽ അക്കരയെ തോൽപ്പിച്ചത്. അതേസമയം ലൈഫ് മിഷൻ ആരോപണങ്ങളിൽ പിന്നോട്ടില്ലെന്ന് അക്കര പറഞ്ഞു. ഇവ തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുണ്ടറയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അട്ടിമറി വിജയം നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി വിഷ്ണുനാഥ്. 5,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രിയുടെ പരാജയം. മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും വിഷ്ണുനാഥിന് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധന വിവാദം അനുകൂല സാഹചര്യം സൃഷ്ടിച്ചുവെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 30,000-ന് അടുത്ത് വോട്ടുകൾ നേടിയ എൻ ഡി എക്ക് ഇത്തവണ 5,000 വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ. എൻ ഡി എയിൽ നിന്ന് ബി ഡി ജെ എസ് ആണ് മണ്ഡലത്തിൽ മത്സരിച്ചത്. ഈ സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പിയിൽ നിന്ന് തന്നെ വിമർശനമുയർന്നിരുന്നു. ഇനി മലയിൽ കറി പൗഡർ റംസാൻ ക്വിസിലെ ഇന്നത്തെ ചോദ്യം. റംസാനിലെ രാത്രിയിൽ ഇശാ നിസ്കാരാനന്തരം സുബഹിക്ക് മുമ്പായി ഇസ്ലാം മതവിശ്വാസികൾ നടത്തിവരുന്ന നിസ്കാരമാണ് തറാവീഹ്. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ചോദ്യം ഒരിക്കൽ കൂടി. റംസാനിലെ രാത്രിയിൽ ഇശാ നിസ്കാരാനന്തരം
സുബഹിക്ക് മുമ്പായി ഇസ്ലാം മതവിശ്വാസികൾ നടത്തിവരുന്ന നിസ്കാരമാണ് തറാവീഹ്. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ എഴുതുക. ശരിയായ ഉത്തരം നൽകുന്ന രണ്ടു പേർക്ക് മലയിലിൻ്റെ സവിശേഷ സമ്മാനം. കേരളത്തിൽ ഇന്ന് 31,959 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 49 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,405. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 266 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 29,700 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1912 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. താനൂരിൽ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് തോറ്റു. LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ ആണ് വിജയിച്ചത്. മാറിമറിഞ്ഞ ഫലമാണ് മണ്ഡലത്തിലുണ്ടായത്. ആദ്യഘട്ടത്തിൽ പി കെ ഫിറോസ് ലീഡ് നിലനിർത്തിയിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിലെ വോട്ടെണ്ണലിലാണ് ഫിറോസ് തോൽവിയിലേക്ക് കൂപ്പുകുത്തിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വിജയവുമായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. സംസ്ഥാനത്താകമാനം ഇടത് തരംഗം ആഞ്ഞു വീശുന്നതിനിടെ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ശൈലജ ടീച്ചർ വീണ്ടും നിയമസഭയിലേക്ക് എത്തുന്നത്. UDF സ്ഥാനാർത്ഥി ഇല്ലിക്കൽ അഗസ്തിയെയാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശൈലജ മറികടന്നിരിക്കുന്നത്. മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിച്ച കെ കെ ശൈലജ 61,035 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാമിൽ മമതാ ബാനർജിക്ക് ജയം. ഫോട്ടോ ഫിനിഷിലാണ് ബംഗാൾ മുഖ്യമന്ത്രി BJP സുവേന്ദു അധികാരിയെ കീഴടക്കിയത്. 1200 വോട്ടുകൾക്കാണ് മമതയുടെ ജയം. സ്വന്തം തട്ടകമായ ഭവനിപ്പൂരിൽ നിന്ന് മാറിയാണ് ഇത്തവണ മമത നന്ദിഗ്രാമിൽ മത്സരിച്ചത്. അതേസമയം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഭരണ തുടർച്ച ഉറപ്പിച്ചു. ഭവനിപ്പൂർ മണ്ഡലത്തിൽ തൃണമൂലിൻ്റെ ശോഭൻ ദേവ് ചട്ടോപാധ്യയാണ് മുന്നിൽ നിൽക്കുന്നത്. ഉദയനാരായൺപൂരിൽ തൃണമൂലിൻ്റെ സമീർഖാൻ പഞ്ച ഏകദേശം 13,991 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 5 റൗണ്ടിന് ശേഷവും 11,140 വോട്ടിൻ്റെ പിന്തുണയോടെ തൃണമൂലിൻ്റെ പാർത്ഥ ചാറ്റർജി മുന്നിട്ട് നിൽക്കുകയാണ്. വോട്ടെടുപ്പിലെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ തമിഴ്നാട്ടിൽ DMK സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. DMK ഇടത് കോൺഗ്രസ് സഖ്യം 139 സീറ്റുകളിൽ മുന്നിലാണ്. ഭരണകക്ഷിയായ AIADMK 95 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 234 സീറ്റുകളുള്ള സഭയിൽ ഒരു പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കുറഞ്ഞത് 118 സീറ്റുകളെങ്കിലും ആവശ്യമാണ്. 2011 മുതൽ AIADMK ആണ് അധികാരത്തിലുള്ളത്. രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കിയ വടകര മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ച് KK രമ. LDF സ്ഥാനാർത്ഥി മനയത്ത് ചന്ദ്രനെ 7,000+ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് KK രമയുടെ ചരിത്ര വിജയം. LDFിൽ നിന്ന് LJD കളത്തിലിറങ്ങിയ പോരാട്ടത്തിൽ KK രമയുടെ വിജയം LDFന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. കുണ്ടറയിൽ ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ തോൽവി ഒറ്റപ്പെട്ട സംഭവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം വിശദമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മന്ത്രിമാരിൽ മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ് പരാജയപ്പെട്ടത്. രാഷ്ട്രീയ ചരിത്രം തിരുത്തിയ വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് അതിരൂക്ഷമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആഘോഷങ്ങൾ വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നടന്നത് വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. തുടക്കം മുതൽ തങ്ങൾ സ്വീകരിച്ചത് ഒരേ നിലപാടാണ്. ജനങ്ങളിൽ സർക്കാരിന് വിശ്വാസമുണ്ടായിരുന്നു. ജനം പൂർണ്ണമായും LDFനൊപ്പം നിന്നു. തെരഞ്ഞെടുപ്പ് ഫലം 5 സർക്കാർ ഭരണത്തിനുള്ള അംഗീകാരമാണ്. ജനപിന്തുണയാൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു. പിണറായി വിജയൻ സർക്കാരിനെ അഭിനന്ദിച്ച് ശശി തരൂർ MP. പിണറായി വിജയനിലും അദ്ദേഹത്തിന്റെ സർക്കാരിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ മാനിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു വിജയം 44 കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തേതാണ്. കോവിഡിനും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായും പിന്തുണ ഉണ്ടായിരിക്കുമെന്നും ശശി തരൂർ ട്വീറ്റ് ചെയ്തു. IBC ലൈവ് 2020 ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, YouTube, Facebook പേജ് എന്നിവ സന്ദർശിക്കുക.